കിഷ്കിന്ധ അധ്യായം 11. രചന മാലി. അവതരണം മിഥുൻ മോഹൻ. സുകേശിനി, നീയറിഞ്ഞോ വർത്തമാനം? ശ്രീരാമനും ലക്ഷ്മണനും വാനര സൈന്യവും ലങ്കയിലെത്തി. രാവണനും രാക്ഷസ സൈന്യവും അവരെ ചെറുത്തു. ഭയങ്കരമായ യുദ്ധം നടക്കുന്നു പോലും ശീഘ്രനമാവൻ പറഞ്ഞു. സുകേശിനിയും സുലോചനയും ശീഘ്രനമാവന്റെ ഗൃഹത്തിലാണ്. അദ്ദേഹം അവരെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിമേൽ അവിടെയാണ് സ്ഥിരമായ താമസം. ശീഘ്രനമാവൻ എങ്ങനെ അറിഞ്ഞു? സുകേശിനി ചോദിച്ചു. ഇപ്പോൾ വന്നിട്ട് പോയില്ലേ വൈദ്യരാക്ഷസന്റെ ഭൃത്യൻ, അയാൾ പറഞ്ഞതാണ്. നാട്ടിൽ വർത്തമാനം കിട്ടിയത്രേ, ശീഘ്രനമാവൻ അറിയിച്ചു. ശ്രീരാമൻ ജയിക്കുമോ? സുകേശിനി ചോദിച്ചു. അറിഞ്ഞുകൂട, ശീഘ്രനമാവൻ പറഞ്ഞു. ശ്രീരാമൻ ജയിക്കും, എനിക്ക് വിശ്വാസമുണ്ട്. ശ്രീരാമൻ ഈശ്വരനാണ്, സുലോചന പറഞ്ഞു. സുലോചനെ, നിന്റെ വിശ്വാസം ശരിയാവട്ടെ. വൈദ്യരാക്ഷസന് എന്നെ കാണണം പോലും. ഞാൻ അങ്ങോട്ട് പോവുകയാണ്. ശീഘ്രനമാവൻ യാത്രയായി. 4 ദിവസം കഴിഞ്ഞു. വൈകുന്നേരമാണ്. അമ്മയും മകളും മുറ്റത്തുണ്ട്. സുകേശിന് വെള്ളം കൊണ്ടു കൊടുക്കുന്നു. സുലോചന കുടമുല്ലകൾ നനയ്ക്കുന്നു. അവൾ കാഴ്ചയില്ലെങ്കിലും ആ ജോലി ചെയ്യും. അമ്മയെപ്പോലും സമ്മതിക്കില്ല, അത്ര പ്രിയപ്പെട്ടതാണ് ആ ചെടികൾ. മകളെ, ആരോ ഇങ്ങോട്ട് വരുന്നു, സുകേശിന് പറഞ്ഞു. ശീഘ്രനമാവനാണോ അമ്മേ? സുലോചന ചോദിച്ചു. അല്ല, ഒരു ആൺകുട്ടി, സുകേശിനെ അറിയിച്ചു. ജ്യേഷ്ഠൻ തന്നെയോ അമ്മേ? സുലോചന ചോദിച്ചു. സുകേശിനി സൂക്ഷിച്ചു നോക്കി. ലോഹിതൻ തന്നെ. അമ്മ, മകന്റെ വിളി. പൊന്നുമോനെ, സുകേശിനി ആർത്തിയോടെ വിളിച്ചു. എന്റെ ജ്യേഷ്ഠ, സുലോചന വിളിച്ചു. ലോഹിതൻ ഓടിവന്ന് അമ്മയെ കെട്ടിപ്പിടിച്ചു. പിന്നീട് അനുജത്തിയെയും. 3 പേരും ഏങ്ങിക്കരഞ്ഞു. കാലം കുറേ ആയില്ലേ തമ്മിൽ പിരിഞ്ഞിട്ട്? ഇപ്പോഴിതാ വീണ്ടും കണ്ടിരിക്കുന്നു. എന്തെല്ലാം സംസാരിക്കാനുണ്ട്? ലോഹിതൻ വിസ്തരിച്ചു പറഞ്ഞു. ഗുരുകുലത്തിൽ നിന്ന് ഓടിപ്പോന്നത്, സ്വർഗസ്വാമിയുടെ ശിഷ്യനായത്, മോഷണങ്ങൾ നടത്തിയത്, സകലതും സത്യമായിട്ട്. മരുന്നുപോവ് കൊണ്ടുവന്നില്ലേ, അത് മാത്രം വിട്ടുകളഞ്ഞു. പ്രത്യേകമായ കാരണമുണ്ട്. സുകേശിനി നടന്നതെല്ലാം പറഞ്ഞു. വീട് കുളം കോരിയത്, തെണ്ടി നടന്നത്, ശീഘ്രനാമാവൻ കണ്ടുപിടിച്ചത്, അതൊക്കെ ക്രമത്തിൽ നടന്നതുപോലെ. 3 നാൾ കഴിഞ്ഞു. ശീഘ്രനാമാവൻ മടങ്ങി വന്നു. ലോഹിതനെ കണ്ട് സന്തോഷിച്ചു. വിവരങ്ങൾ വൈദ്യരാക്ഷസൻ അറിയിച്ചിരുന്നു. അവൻ വരുമെന്നറിയാം. ശീഘ്രനാമാവ, എന്റെ മകൻ കള്ളനായി, അവന്റെ അച്ഛനെ പോലെ, സുകേശിനി പറഞ്ഞു. പൊട്ടിക്കരഞ്ഞു. സുകേശിനി, നീ കൂട്ടാക്കരുത്. ലോഹിതൻ പശ്ചാത്തപിക്കുന്നു. അതാണ് ശരിയായ പ്രായച്ചിത്തം. അവൻ ഇനിമേൽ നല്ലവനായി ജീവിക്കും, അതെനിക്ക് ഉറപ്പുണ്ട്. ശീഘ്രനാമാവൻ സമാധാനപ്പെടുത്തി. രാവിലെ അദ്ദേഹം ആൽച്ചുവട്ടിലേക്ക് പോയി. ലോഹിതനെ അരികിലേക്ക് വിളിച്ചു. രഹസ്യമായി സംസാരിക്കാനുണ്ട്. ലോഹിത, നീ മരുന്നുപോവ് കൊണ്ടുവന്നു, എല്ലാം വൈദ്യരാക്ഷസൻ പറഞ്ഞു. പക്ഷേ ഒന്നുണ്ട്, സുലോചനയ്ക്ക് ഞാൻ കാഴ്ച കൊടുക്കും, നീ സമ്മതിക്കണം. കണ്ടോ ശീഘ്രനാമാവന്റെ ത്യാഗം. ലോഹിതൻ വികാരം കൊണ്ട് പരവശനായി. വേണ്ട, ഞാൻ അവൾക്ക് കാഴ്ച കൊടുത്തോളാം, അവൻ പറഞ്ഞു. കുഞ്ഞെ, നീയും സുലോചനയും കുട്ടികൾ, നിങ്ങളുടെ മുമ്പിൽ ജീവിതം നീണ്ടു കിടക്കുന്നു. എനിക്ക് വയസ്സായി. ഇത്രയും കാലം കണ്ടതുപോലെ, ശീഘ്രനമാവൻ ചോദിച്ചു. ശീഘ്രനമാവ, അക്കാര്യം മാത്രം പറയരുത്, ഞാൻ സമ്മതിക്കില്ല, ലോഹിതൻ തീർത്തു പറഞ്ഞു. ശരി, എന്നാൽ ഇനി അവനറിയാതെ പണി പറ്റിക്കണം. അതായി ശീഘ്രനമാവന്റെ തീരുമാനം. ഒരു സൂചനയും നൽകിയില്ല അദ്ദേഹം. ആട്ടെ, ഒരു പ്രധാന കാര്യമുണ്ട്. സുകേശിനിയെ, നിന്നെ, സുലോചനയെ ബാധിക്കുന്ന കാര്യമാണ്. ഇതാണ് കാര്യം. സ്വർഗസ്വാമി നിന്റെ അച്ഛനാണ്. തലയിൽ ഇടുത്തി വീണോ? ലോഹിതൻ തളർന്നുപോയി. അതെങ്ങനെ സംഭവിച്ചു? അച്ഛന് വധശിക്ഷ കിട്ടിയെന്നല്ലേ കേട്ടിരുന്നത്? അത് തെറ്റായിരുന്നു എന്നല്ലേ കരുതേണ്ടത്? അച്ഛനോടൊന്നിച്ച് കഴിഞ്ഞില്ലേ കുറെ കാലം? എന്നിട്ടും താൻ അച്ഛനെ തിരിച്ചറിഞ്ഞില്ലെന്നോ? അച്ഛൻ മകനെ അറിഞ്ഞില്ലെന്നും വരുമോ? താനല്ലേ അച്ഛനെ തുറുങ്കിലാക്കിയത്? ലോഹിതന്റെ മനസ്സ് കിടന്ന് പിടച്ചുപോയി. ശീഘ്രനമാവ, ഞാനൊരു മഹാപാപിയാണ്, അവൻ പറഞ്ഞു കരഞ്ഞു തുടങ്ങി. ശീഘ്രപാദൻ അവനെ മാറോട് ചേർത്തു. കുഞ്ഞെ, ചെയ്തപാപം നീ പരിഹരിച്ചു, അത് മതി, കരഞ്ഞിട്ട് ഫലമില്ല, സമാധാനമായിരിക്കും. ശരി, നിന്റെ അമ്മയെയും അനുജത്തിയെയും വിളിക്കൂ, അവരോട് വിവരം പറയേണ്ടതുണ്ട്. ഒന്ന് മാത്രം, കാഴ്ച കൈമാറുന്ന കാര്യമില്ലേ, അതേപ്പറ്റി ഒരക്ഷരം മിണ്ടരുത്. ലോഹിതൻ അവരെ വിളിച്ചുകൊണ്ടുവന്നു. ശീഘ്രപാദൻ സകലതും അറിയിച്ചു. വളരെ നേരം കരഞ്ഞു 3 പേരും. വജ്രബാഹു എങ്ങനെ രക്ഷപ്പെട്ടു അതുകൂടി പറഞ്ഞു തരാം. 4 പേരെ അറിഞ്ഞിരുന്നുള്ളൂ അടുത്ത കാലം വരെ. അവരെ വധിക്കാൻ ചുമതലപ്പെട്ട ഭടന്മാർ. 8 വർഷം മുമ്പ് ഒരുവൻ പാമ്പ് കടിച്ചു മരിച്ചു. 4 വർഷം മുമ്പ് മറ്റൊരുവൻ ദീനം പിടിച്ചു മരിച്ചു. ബാക്കി 2 പേരായില്ലേ? അവർ തമ്മിൽ വഴക്കായി ഈയിടെ. ചാരപ്രമാണിക്ക് ഇടപെടേണ്ടതായി വന്നുകൂടി. അതോടെ സകല രഹസ്യവും പുറത്തായി. അതെല്ലാം ഭൈരവൻ എന്നെ അറിയിച്ചു. വജ്രബാഹു രക്ഷപ്പെട്ട കഥ പറഞ്ഞു ശീഘ്രനമാവൻ.
നാല് ഭടന്മാർ കുറ്റവാളിയെ വധസ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. 10 കദം ദൂരെയാണ് വധസ്ഥലം. ഒരു വൻ കാടിൻ്റെ നടുവിലാണ് അവിടം. നാല് വശത്തും പാറക്കെട്ടുകളുമുണ്ട്. മധ്യത്തിൽ കള്ളിമുള്ള നിറഞ്ഞ കുറ്റിക്കാടും. അവിടെ വെച്ച് കൊലപ്പുള്ളിയെ വെട്ടിക്കൊല്ലും. അതാണ് ശിക്ഷയുടെ സമ്പ്രദായം. വജ്രബാഹുവിൻ്റെ കൈകാലുകളിൽ വിലങ്ങ് പൂട്ടിയിട്ടുണ്ട്. ഓരോ വിലങ്ങിനും ഇരുമ്പ് ചങ്ങല തൊടുത്തിട്ടുമുണ്ട്. ഓരോ ചങ്ങലയിലും ഓരോ ഭടന്മാർ പിടിച്ചിട്ടുമുണ്ട്. അവരുടെ പക്കൽ കൊലവാളുകളുമുണ്ട്. വധസ്ഥലത്ത് എത്താറായി. പെട്ടെന്ന് വജ്രബാഹു നിൽപ്പായി. വഴിയിൽ ഒരു വൻമരം കാണാം. അതിൻ്റെ മുകളിൽ കണ്ണു നട്ടിരിക്കുന്നു. എന്താടാ മാനത്ത് നോക്കി നിൽക്കുന്നത്? ഒരു ഭടൻ ചോദിച്ചു. ആ പഴങ്ങൾ കണ്ടിട്ട് കൊതി വരുന്നു, വജ്രബാഹു പറഞ്ഞു. പഴങ്ങൾക്ക് എന്താടാ ഇത്ര വിശേഷം? മറ്റൊരു ഭടൻ ചോദിച്ചു. എത്ര മധുരമുണ്ടെന്നോ, മാത്രമല്ല ലഹരിയും, വജ്രബാഹു പറഞ്ഞു. നിനക്ക് എങ്ങനെ അറിയാം? മൂന്നാമത്തെ ഭടൻ ചോദിച്ചു. ഞാൻ മുമ്പൊരിക്കൽ തിന്നിട്ടുണ്ട്. എൻ്റെ ആഗ്രഹം സാധിപ്പിച്ചു തരണം. മരിക്കാൻ പോകുന്നവൻ്റെ ഒടുവിലത്തെ ആഗ്രഹമാണ്. സാധിപ്പിച്ചാൽ നിങ്ങൾക്ക് മോക്ഷം കിട്ടും. വജ്രബാഹു ആത്മാർത്ഥത ഭാവിച്ചു. എന്താണ് നിന്റെ ആഗ്രഹം? നാലാം ഭടന് ജിജ്ഞാസ തോന്നി. ആ പഴത്തിൻ്റെ ലഹരി അനുഭവിച്ച് മരിക്കണം, കുറ്റവാളി പറഞ്ഞു. എടാ, ലഹരി അനുഭവിക്കാൻ നിനക്ക് മാത്രമല്ല മോഹം, ഞങ്ങൾക്കുമുണ്ട്, ഒന്നാം ഭടൻ പറഞ്ഞു. എന്നാൽ വിലങ്ങ് തുറക്കിൻ, ഞാൻ മരം കയറി പറിച്ചു തരാം, വജ്രബാഹു വഴികാട്ടി. കൊള്ളാമെടാ, വിലങ്ങ് തുറന്നാൽ ഓടിപ്പോകാമെന്ന്. അല്ലേടാ, ആ സൂത്രമൊക്കെ മനസ്സിൽ വെച്ചേക്ക്, രണ്ടാം ഭടൻ പറഞ്ഞു. എന്നെ വിശ്വാസമില്ലെങ്കിൽ വേണ്ട, നിങ്ങൾ കയറി പറിച്ചോളിൻ, പക്ഷെ ഒരു പഴം എനിക്ക് തരണം, വജ്രബാഹു അപേക്ഷിച്ചു. ഒരുവൻ മരം കയറി പഴം പറിച്ച് ഇറങ്ങി വന്നു. നാലുപേരും വട്ടമിട്ട് ഇരിപ്പായി. വജ്രബാഹു നടുവിലും. നാലുപേരും പഴം തിന്നു. ഹ, എന്തൊരു സ്വാദ്! മാത്രമല്ല എത്ര സുഖമുള്ള ലഹരി! അവർ ആർത്തിയോടെ തിന്നു തീർത്തു. വജ്രബാഹുവിന് ഒന്നുപോലും കൊടുത്തുമില്ല. അധികം താമസിച്ചില്ല, നാലുപേരും അതികെട്ടുറങ്ങി. ഉണരുമ്പോൾ അസഹ്യമായ വയറ്റുവേദന വരും. അതാണ് ആ പഴം തിന്നാലുള്ള ദൂഷ്യം. വജ്രബാഹുവിന് അതറിയാം. അയാൾ ഉറങ്ങുന്നവരുടെ വസ്ത്രത്തിൽ തപ്പി വിലങ്ങുകളുടെ താക്കോലുകൾ കൈക്കലാക്കി. വിലങ്ങുകൾ നാലും തുറന്നു. എഴുന്നേറ്റ് ഒരൊറ്റ ഓട്ടം. ഭടന്മാർ ഉണർന്നപ്പോഴോ വയറുവേദന എടുത്ത് നിലവിളിച്ചു. വേദന മാറിയപ്പോൾ ഒന്നറിവായി, കൊലപ്പുള്ളി ഓടിപ്പോയിരിക്കുന്നു. മേധാവികൾ അറിഞ്ഞാലോ വലിയ കുഴപ്പമാവുകയില്ലേ? നാലുപേരും കൂടി നിശ്ചയിച്ചു പുറത്തു പറയുകയില്ലെന്ന്. തുടർന്നുണ്ടായ സംഭവങ്ങളോ? ഭൈരവൻ അന്വേഷിച്ചറിഞ്ഞു. വജ്രബാഹു കിഷ്കിന്ധ വിട്ടുപോയി. മനുഷ്യരാജ്യങ്ങളിൽ കഴിഞ്ഞുകൂടി. ആദ്യം കലിംഗത്തിൽ വാനര കച്ചവടക്കാരനായിട്ടു. പിന്നീട് മഗധയിൽ വാനര ചോരനായിട്ട്. ഒടുവിൽ വങ്കത്തിൽ വാനര സന്യാസിയായിട്ട്. സ്വരാജ്യം വിട്ടിട്ട് 10 വർഷം കഴിഞ്ഞപ്പോഴോ അങ്ങോട്ടേക്ക് മടങ്ങണമെന്ന് തോന്നി. ഭടന്മാർ തൻ്റെ കുറ്റങ്ങൾ മറന്നിരിക്കും. പോരെങ്കിൽ വേഷം മാറിയല്ലേ പോകുന്നത്? ജടപിടിച്ച മുടി, താടിമീശ, കാവ്യവസ്ത്രം, രുദ്രാക്ഷമാല, ഭസ്മക്കുറികൾ, അവ നല്ല മറവല്ലേ? കിഷ്കിന്ധയിൽ എത്തിയിട്ടോ ഒറ്റപ്പെട്ട കള്ളന്മാരെ ഒറ്റക്കെട്ടാക്കി. അവരുടെ നേതാവുമായി. ഭാര്യയും മക്കളെയും കാണണ്ടേ? ആ ആഗ്രഹം തൽക്കാലം അടക്കിവെച്ചു. ആദ്യം തൻ്റെ പദ്ധതി നടപ്പിലാവട്ടെ, പിന്നീട് ആലോചിക്കാം. യാദൃശ്ചികമായി ലോഹിതൻ ഒന്നിച്ചായി. മകനാണ് അവനെന്ന് അറിഞ്ഞുമില്ല. ഇതാണ് ശീഘ്രനമാവൻ നൽകിയ വിവരം. അദ്ദേഹം പറഞ്ഞു, സുകേശിനി, നമുക്കൊന്ന് പോകണം. ലോഹിതനും സുലോചനയും കൂടി വരട്ടെ. എല്ലാവർക്കും കൂടി വജ്രബാഹുവിനെ കാണണം. അധ്യായം 12. കിഷ്കിന്ധയിലാകെ ഒരു മ്ലാനത. കിഷ്കിന്ധയിൽ എന്ന് വെച്ചാൽ അവിടുത്തെ പെണ്ണുങ്ങൾക്കിടയിൽ. ഗുരുവായി വരിച്ചയാൾ പെരിങ്കള്ളനെന്ന് തെളിഞ്ഞില്ലേ? പോരെങ്കിൽ ആണുങ്ങൾ പോരിന് പോയിട്ട് ദിവസങ്ങളായി. മഹാശക്തനായ രാവണന്റെ രാക്ഷസ സേനയോടാണ് പോര്. രാവണൻ ബാലിയോട് തോറ്റുപോയി, ശരിയാണ്. എങ്കിലും ബാലിയോളം കരുത്തുണ്ടാവുമോ സുഗ്രീവന്? വാനര സൈന്യം തോറ്റുപോകുമോ എന്ന ഭയവുമുണ്ട് പെണ്ണുങ്ങൾക്ക്. ഒന്നുകിൽ ഭർത്താവ്, അല്ലെങ്കിൽ പിതാവ്, അതുമല്ലെങ്കിൽ സഹോദരൻ. ആരെങ്കിലും പടയ്ക്ക് പോകാത്ത ഒരൊറ്റ വാനര സ്ത്രീയുമില്ല. യുദ്ധമുണ്ടെങ്കിൽ മരണവുമുണ്ട്. ജയമൊന്ന്, തോൽവിയൊന്ന്, മരണം വേറെയൊന്ന്. ആര് മരിക്കും, ആര് മരിക്കില്ല എങ്ങനെ പറയാനൊക്കും? രുമയ്ക്ക് ഇപ്പോൾ താരയോട് പകയില്ല. ജ്യേഷ്ഠത്തിക്ക് തന്നേക്കാൾ വിവേകമുണ്ട് എന്നറിയാം. അവർ മിക്കപ്പോഴും ഒന്നിച്ചായിരിക്കും. ജ്യേഷ്ഠത്തി, എൻ്റെ ഭർത്താവിന് ആപത്തുണ്ടാകുമോ? എനിക്ക് വല്ലാതെ ഭയമാകുന്നു. രുമേ, എൻ്റെ ഭർത്താവിനെ കുറിച്ച് എനിക്കും ആ ഭയമുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഭയം മകനെക്കുറിച്ചാണ്. സുഗ്രീവനോടുകൂടി അംഗദനം പോയിട്ടുണ്ടല്ലോ. ഞാൻ സ്വർഗസ്വാമിയുടെ ശിഷ്യയായില്ലേ? മനഃശാന്തി കിട്ടുമെന്ന് ആശിച്ചുപോയി. ആ ആശ വെറുതെയായി. സാരമില്ല, ആർക്കും തെറ്റുപറ്റും. ചില കൂട്ടരുണ്ടൊരുമേ, ധർമ്മിഷ്ഠരെ പോലെ വേഷം ധരിക്കും. ജടയും ഭസ്മക്കുറിയും ഒക്കെ കാണും. നല്ല വാക്സാമർഥ്യവും. ദിവ്യന്മാരാണ് തങ്ങളെന്ന് സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കും. ദേവേന്ദ്രൻ പോലും പണ്ടി വേഷം കെട്ടിയിട്ടുണ്ട്. അതെയോ ജ്യേഷ്ഠത്തി,
മഹാനായൊരു മനുഷ്യരാജാവ് ഉണ്ടായിരുന്നു പണ്ട്, പൃഥു. ദേവേന്ദ്രൻ പൃഥുവിന്റെ യാഗാശ്വത്തെ മോഷ്ടിച്ചു, അതോ സന്യാസി വേഷത്തിലും. പോട്ടെരുമേ, നാം വെറുതെ പേടിച്ചിട്ട് കാര്യമില്ല, നമുക്കൊരു ബലമുണ്ടെന്ന് തീർച്ചയാണ്. ഏതു ബലം? ശ്രീരാമൻ നമ്മുടെ പക്ഷത്താണ്, ശ്രീരാമൻ ദൈവമെന്ന് പലരും വിശ്വസിക്കുന്നു. എനിക്കും എന്തുകൊണ്ടോ ആ വിശ്വാസമുണ്ട്. ശ്രീരാമൻ എൻ്റെ ഭർത്താവിനെ വധിച്ചെങ്കിലും എനിക്കും തോന്നി തുടങ്ങിയിട്ടുണ്ട്, ജ്യേഷ്ഠത്തി, ശ്രീരാമൻ നമ്മെ രക്ഷിക്കട്ടെ. ചന്ദ്രസേനൻ്റെ വരവായി. മുമ്പത്തെ ചന്ദ്രസേനനല്ല ഇന്ന്, മുമ്പ് വൃദ്ധനെങ്കിലും പ്രസരിപ്പുണ്ടായിരുന്നു, ഇന്ന് ആകെ വാടിയിരിക്കുന്നു. അടിയനൊരു സങ്കടം ഉണർത്തിക്കാനുണ്ട്, ചന്ദ്രസേനൻ പറഞ്ഞു. എന്താണത്? രുമ ചോദിച്ചു. ഒരൊറ്റ സ്ത്രീ പട്ട് വാങ്ങുന്നില്ല, വന്ന പട്ടെല്ലാം കെട്ടിക്കിടക്കുന്നു, വമ്പിച്ച നഷ്ടം പറ്റി, ചന്ദ്രസേനൻ നെടുവീർപ്പിട്ടു. മുമ്പ് കൊള്ളലാഭം നേടിയില്ലേ, ഇപ്പോൾ കുറേ നഷ്ടം സഹിച്ചുകൂടെ? പോരെങ്കിൽ നിങ്ങൾക്ക് മാത്രമല്ലല്ലോ നഷ്ടം, സിംഹദന്തനുമില്ലേ? താര ചോദിച്ചു. സിംഹദന്തൻ കച്ചവടം മതിയാക്കി തമ്പുരാട്ടി. സ്വർഗസ്വാമിയുടെ ശിഷ്യനായതിൽ ലജ്ജയുണ്ട്, ആരെയും കാണാൻ സങ്കോചവും. ഇനി ലങ്കയിലേക്ക് മടങ്ങുന്നില്ലത്രേ, കാട്ടിൽ ചെന്ന് ശ്രീരാമനെ ഭജിച്ച് കാലം കഴിക്കണം, അതാണത്രേ അയാളുടെ നിശ്ചയം, ചന്ദ്രസേനൻ പറഞ്ഞു. നിങ്ങളും കച്ചവടം മതിയാക്കി തപസ്സിന് പോകൂ, രുമ ഉപദേശിച്ചു. അയ്യോ, കച്ചവടമില്ലെങ്കിൽ ചന്ദ്രസേനനില്ല. തമ്പുരാട്ടി, കച്ചവടം ചെയ്ത് മരിക്കണം, അതാ അടിയന്റെ ആഗ്രഹം. ഈ നിലയ്ക്ക് പോയാലോ കച്ചവടം ചെയ്യാതെ മരിക്കും. ചന്ദ്രസേനൻ കരയാൻ ഭാവിക്കയായി. ആട്ടെരുമേ, ഇപ്പോഴത്തെ പട്ടിനുള്ള വില കൊടുക്കാം, ഇനി കൊണ്ടുവരുന്നത് ആവശ്യപ്പെട്ടിട്ട് മതി. എന്താ? താര ചോദിച്ചു. ജ്യേഷ്ഠത്തിയുടെ ഇഷ്ടം പോലെ, രുമ സമ്മതിച്ചു. കരയാൻ വന്ന ചന്ദ്രസേനൻ ചിരിയോടെ പോയി. ചാരപ്രമാണി രുമയെ മുഖം കാണിച്ചു. തമ്പുരാട്ടി, തമ്പുരാൻ ഇല്ലാത്തപ്പോൾ അവിടത്തേക്കാണല്ലോ അധികാരം. വജ്രബാഹുവിൻ്റെ ഭാര്യയും മക്കളും വന്നിട്ടുണ്ട്, ഒന്നിച്ച് ശീഘ്രപാദൻ എന്നൊരു വൃദ്ധനും. അവർക്ക് വജ്രബാഹുവിനെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. തമ്പുരാട്ടി അനുവാദം തരുമാറാകണം, ഭൈരവൻ അപേക്ഷിച്ചു. ലോഹിതൻ കള്ളനായിരുന്നു, ഞാനെന്ന് അറിഞ്ഞില്ലെങ്കിലും ആ നിലയ്ക്ക്, രുമ ഒന്ന് സംശയിച്ചു. അവനിന്ന് മാറിപ്പോയി തമ്പുരാട്ടി, അടിയൻ്റെ സംരക്ഷണയിലുമാണ്. അവൻ്റെ അമ്മയും അനുജത്തിയും സാധുക്കളാണ്, ശീഘ്രപാദൻ നല്ലവനും. മാത്രമല്ല അടിയൻ്റെ കൂടെ നിൽക്കുകയും ചെയ്യും, ഒരു തരക്കേടും വരികയില്ല, അത് അടിയനേറ്റു, ഭൈരവൻ പറഞ്ഞു. എന്നാൽ അങ്ങനെയാവട്ടെ, രാജ്ഞി ആജ്ഞ നൽകി. ഭൈരവൻ വിടവാങ്ങി. അയാൾ ശീഘ്രനമാവനെ ചെന്ന് കണ്ടു. അദ്ദേഹത്തോടുകൂടി തുറങ്കിലേക്ക് പോയി, കൂടെ സുകേശിനിയും ലോഹിതനും സുലോചനയും. ഇരുപഴിക്കുള്ളിലാണ് വജ്രബാഹു. കാലിലും കയ്യിലും വിലങ്ങുണ്ട്, തലമുടിയും താടിയും ചിതറിക്കിടക്കുന്നു, കണ്ണിലെ ചുവപ്പും തേജസ്സും വാങ്ങിയിട്ടുണ്ട്, വസ്ത്രങ്ങൾ അഴുക്കു പുരണ്ടിരിക്കുന്നു. അയാൾ ശൂന്യതയിലേക്ക് തുറച്ചു നോക്കിയിരിക്കുന്നു. അങ്ങനെ ഒരേ ഇരിപ്പിൽ ഇരിക്കുന്നു. വജ്രബാഹു, നിങ്ങളെ കാണാൻ മൂന്നാല് പേർ വന്നിട്ടുണ്ട്, അവരോട് ആവശ്യം പോലെ സംസാരിക്കാം, ഭൈരവൻ പറഞ്ഞു. ശീഘ്രപാദന്റെ മുറയാണ് ആദ്യം. വജ്രബാഹു, നിനക്ക് എന്നെ ഓർമ്മയുണ്ടോ? അദ്ദേഹം ചോദിച്ചു. വജ്രബാഹു ഒന്ന് നോക്കി. ആളെ ഓർമ്മയുണ്ട്, ഒന്നും പറഞ്ഞില്ല. നീ എന്താണ് സംസാരിക്കാത്തത്? ശീഘ്രനമാവൻ വീണ്ടും ചോദിച്ചു. വജ്രബാഹു മിണ്ടിയില്ല. ഇത് ഞാനാണ് അങ്ങയുടെ ഭാര്യ, സുകേശിനി പറഞ്ഞു. വജ്രബാഹു ഒന്ന് നോക്കി. ആളെ ഓർമ്മയുണ്ട്, ഒന്നും പറഞ്ഞില്ല. അങ്ങ് ജീവിച്ചിരിപ്പുണ്ട് എന്ന് അറിവായി, കാണാൻ ആഗ്രഹം തോന്നി. മരിച്ചെന്ന് കേട്ട് അന്ന് ഞാൻ ദുഃഖിച്ചു, അതിനേക്കാൾ ഇപ്പോൾ ദുഃഖിക്കുന്നു, സുകേശിനി പൊട്ടിക്കരഞ്ഞു. ശരിയല്ലേ, ഭർത്താവ് ജീവിക്കുന്നു, പക്ഷേ പണ്ടത്തേക്കാൾ വലിയ കള്ളനായിട്ട്. മാത്രമോ? മകനെയും കള്ളനാക്കി. എങ്കിലും ഭാര്യയ്ക്ക് സ്നേഹമുണ്ട്, പഴയ പോലെ. സ്നേഹത്തിൽ നിന്നുണ്ടായ ദുഃഖം. എന്താണ് ഒന്നും പറയാത്തത്? സുകേശിനി കരഞ്ഞുകൊണ്ട് ചോദിച്ചു. വജ്രബാഹു മിണ്ടിയില്ല. ലോഹിതന്റെ മുറയായി. അച്ഛ, ഞാനും കള്ളനായി, പക്ഷേ കള്ളം തെറ്റെന്ന് അറിവായി. എങ്കിലും എനിക്ക് അച്ഛനോട് സ്നേഹമുണ്ട്. ഞാനാണ് അച്ഛൻ്റെ ശിക്ഷയ്ക്ക് കാരണം, അതിലെനിക്ക് സങ്കടവുമുണ്ട്, ലോഹിതൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. വജ്രബാഹു മിണ്ടിയില്ല. സുകേശിനി സുലോചനയെ മുമ്പിലേക്ക് നിർത്തി. ഇതാ അങ്ങയുടെ മകൾ, അങ്ങ് ആദ്യമായാണ് അവളെ കാണുന്നത്. അവളുടെ കണ്ണുകൾക്ക് എത്ര അഴകെന്ന് നോക്കണം, പക്ഷേ ആ കണ്ണുകൾക്ക് കാഴ്ചയില്ല. അവൾക്ക് അച്ഛനെ കാണാൻ വിധിയില്ല. അവളെ ഒന്ന് തൊടുകയെങ്കിലും ചെയ്യണം, ആ സുഖം അവൾ ഒരു പ്രാവശ്യമെങ്കിലും അനുഭവിക്കട്ടെ. സുലോചന കരഞ്ഞുകൊണ്ട് അച്ഛ അച്ഛ എന്ന് വിളിച്ചു. വജ്രബാഹു മിണ്ടിയില്ല. എങ്കിലും ഒരു വ്യത്യാസമുണ്ടായി. വലുത് കൈ ഇരുമ്പഴിക്കുള്ളിലൂടെ പുറത്തേക്ക് നീണ്ടു. രണ്ടു നിമിഷം മകളുടെ തലയിൽ തങ്ങി, എന്നിട്ട് അവളുടെ നെറ്റിയിലിറങ്ങി, പിന്നീട് രണ്ട് കൺപോളകളിലും. അതോ പൂവിൽ തൊടുമ്പോലെ, അത്ര മൃദുവായിട്ട്. അയാളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. പെട്ടെന്ന് അയാൾ കൈ അകത്തേക്ക് വലിച്ചു. പഴയ പോലെ നിശ്ചലമായി ഇരിപ്പായി.
ശൂന്യതയിലേക്ക് തുളിച്ചു നോക്കിക്കൊണ്ട്. ശിഖരനമാവൻ, സുകേശിനി, ലോഹിതൻ, സുലോചന നാലുപേരും തിരിഞ്ഞു നടന്നു. ആരും ആരോടും സംസാരിച്ചില്ല. ഹൃദയങ്ങൾ വിങ്ങുകയായിരുന്നു. അഞ്ചാറ് ദിവസം കഴിഞ്ഞേ ശിഖരനമാവന്റെ വീട്ടിലേക്ക് പോകൂ. അതുവരെ വൈദ്യരാക്ഷസന്റെ ഭവനത്തിൽ താമസിക്കും. എന്തിനെന്ന് ശിഖരനമാവൻ അറിയിച്ചിട്ടില്ല. സുലോചനയ്ക്ക് കണ്ണു ചികിത്സ നടത്തണം. വൈദ്യരാക്ഷസൻ സമയം ഗണിച്ചു വെച്ചിട്ടുണ്ട്. ലോഹിതൻ അറിയാതെ പണി പറ്റിക്കണം. എല്ലാം ദൈവേച്ഛ പോലെ നടക്കും. കുറേ ദിവസങ്ങൾക്ക് ശേഷം എന്റെ ആഗ്രഹം സാധിച്ചു. സുലോചനയ്ക്ക് കാഴ്ച കിട്ടി. സന്തോഷം സഹിക്കുന്നില്ല. ശിഖരവാദൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്തിനു കണ്ണുപൊത്തുന്നു ശിഖരനമാവ? സുലോചന ചോദിച്ചു. ഒന്നുമില്ല. വൈദ്യരാക്ഷസ, എന്റെ കൈക്ക് പിടിക്കൂ, താഴത്തേക്ക് പോകാം, ശിഖരനമാവൻ പറഞ്ഞു. സുകേശിനിക്കും സുലോചനയ്ക്കും പിന്നീട് മനസ്സിലായി. ശിഖരനമാവൻ കാഴ്ച കൊടുത്തു. കുരുടനായി. ഇങ്ങനെയൊരു ത്യാഗമുണ്ടോ? അവർ അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണു. കുറെ കഴിഞ്ഞ് വന്നെത്തി ലോഹിതനും ശോണിതാക്ഷനും. സുലോചന ഓടിച്ചെന്ന് ജ്യേഷ്ഠനെ കെട്ടിപ്പിടിച്ചു. ജ്യേഷ്ഠ, എനിക്ക് കാഴ്ച കിട്ടി. ലോഹിതൻ അവളുടെ കണ്ണുകളിൽ നോക്കി. പണ്ടേ അഴകുറ്റതാണ് ആ കണ്ണുകൾ. ആ അഴക് ഇതാ ഇരട്ടിച്ചിരിക്കുന്നു. കാഴ്ചശക്തിയുടെ വിശേഷപ്പെട്ട തിളക്കം. എന്റെ പൊന്നനിയത്തി. ലോഹിതൻ അവളെ കെട്ടിപ്പിടിച്ച് പിന്നീട് പൊട്ടിക്കരഞ്ഞു. ശോണിതാക്ഷൻ അത്ഭുതത്തോടെ നോക്കി നിന്നു. ശിഖരനമാവൻ കട്ടിലിൽ കിടക്കുന്നു. വൈദ്യരാക്ഷസൻ തലയ്ക്കൽ നിൽക്കുന്നു. സുകേശിനി അരികത്തിരുന്ന് തലോടുന്നു. ലോഹിതന് കാര്യം മനസ്സിലായി. അവൻ കട്ടിലിനരികെ ചെന്നു. ശിഖരനമാവ എന്നെ പറ്റിച്ചു കളഞ്ഞല്ലോ. എനിക്കത് ചെയ്യേണ്ടി വന്നു. ശിഖരപാദൻ അവന്റെ കൈപിടിച്ച് നെഞ്ചിൽ വെച്ചു. ലോഹിതൻ മിണ്ടിയില്ല. സുകേശിനി, സുലോചന, ഇനി നിങ്ങൾ അറിയണം. മരുന്നുപോവ് കൊണ്ടുവന്നത് മറ്റാരുമല്ല, ലോഹിതൻ തന്നെ, ശിഖരപാദൻ പറഞ്ഞു. സുകേശിനിയും സുലോചനയും മുഖത്തോട് മുഖം നോക്കി. ലോഹിതൻ കാഴ്ച കൊടുക്കാൻ നിശ്ചയിച്ചിരുന്നു. ഞാൻ സമ്മതിച്ചില്ല എന്നേ ഉള്ളൂ, അദ്ദേഹം കൂട്ടിച്ചേർത്തു. സുകേശിനെ മകനെ കെട്ടിപ്പിടിച്ചു. ഇരുവരും കരഞ്ഞു. കൂടെ സുലോചനെ. ശിഖരപാദന്റെ ഗൃഹത്തിലേക്ക് പോകാറായി. വൈദ്യരാക്ഷസൻ മഞ്ചൽ വരുത്തി. എല്ലാവരും കൂടി കുരുടനായ വൃദ്ധനെ താങ്ങിയെടുത്തു. പതുക്കെ മഞ്ചലിൽ കിടത്തി. മഞ്ചൽക്കാർ മഞ്ചലെടുത്തു. നടന്നുപോയി. രണ്ടുപേർ നോക്കി നിന്നു. വൈദ്യരാക്ഷസനും ശോണിതാക്ഷനും. അവരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ശോണിതാക്ഷൻ ചാരഗൃഹത്തിലേക്ക് മടങ്ങി. ഒന്നാലോചിച്ചുകൊണ്ട് സുലോചനയ്ക്ക് കാഴ്ച കിട്ടാൻ എന്താണ് കാരണം? വൈദ്യരാക്ഷസന്റെ മരുന്നോ ശിഖരനമാവന്റെ ത്യാഗമോ ശ്രീരാമന്റെ അനുഗ്രഹമോ? ആർക്കറിയാം. അവസാനിച്ചു. എല്ലാവർക്കും ഈ നോവൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. കൂടെ ബെൽബട്ടൺ അമർത്താനും മറക്കരുതേ. ഞാൻ നിങ്ങളുടെ മിഥുൻ. അടുത്ത കഥ ഉടനെ തന്നെ ഉണ്ടായിരിക്കും. അടുത്ത ആഴ്ച വെയിറ്റ് ചെയ്യുക. നന്ദി.